നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേലിന്റെ വ്യോമ ആക്രമണം നടക്കുമ്പോൾ ലബനനിൽ വ്യാപകമായി നടത്തിയ വ്യോമാക്രമണത്തിൽ 182 പേർ കൊല്ലപ്പെട്ടു. 700+ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഏതാണ്ട് ഒരു വർഷമായി നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിൽ അതിർത്തി കടന്നുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇസ്രയേൽ ലബനനിൽ നടത്തിയത്. ഗാസയ്ക്ക് ശേഷം ഇസ്രയേൽ വടക്കൻ അതിർത്തിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് പുതിയ വ്യോമാക്രമണങ്ങൾ സൂചന നൽകുന്നത്. ഹിസ്ബുള്ള തങ്ങളുടെ സഖ്യകക്ഷിയായ ഹമാസിനെ പിന്തുണച്ച് ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഹിസ്ബുള്ള ഭീകരരുടെ പേജുകളും വാക്കി ടോക്കികളും കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണത്തിന് ശേഷമാണ് ഇപ്പോൾ ഇസ്രയേൽ ലബനനിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ള അംഗങ്ങളുടെ പേജറുകളും വാക്കി ടോക്കിയും ഉപയോഗിച്ച് ഇസ്രായേൽ സ്ഫോടനം നടത്തിയതിന് പിന്നാലെ എല്ലാ ആശയവിനിമയ ഉപകരണങ്ങളും ഉപേക്ഷിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രംഗത്ത് വന്നു. എല്ലാ തരത്തിലുമുള്ള ആശയവിനിമയ ഉപകരണങ്ങളും ഒഴിവാക്കണമെന്നാണ് സൈനിക അംഗങ്ങൾക്കുള്ള നിർദ്ദേശം. രണ്ട് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആശയവിനിമയ ഉപകരണങ്ങൾ മാത്രമല്ല എല്ലാത്തരം സജ്ജീകരണങ്ങളും പരിശോധിക്കാനാണ് ഇറാന്റെ എലൈറ്റ് സൈനിക വിഭാഗമായ IRGC നീക്കം. തങ്ങളുടെ പക്കലുമുള്ള ഉപകരണങ്ങളിൽ അധികവും ഇറാനിൽ നിർമ്മിച്ചതോ ചൈന, റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതോ ആണെന്നാണ് ഇറാനി ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നിരുന്നാലും ഇസ്രയേലി ഏജന്റുമാരുടെ നുഴഞ്ഞുകയറ്റമോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇറാനി ഉദ്യോഗസ്ഥരോ ഉണ്ടാകാമെന്ന ആശങ്കയിലാണ് നടപടി. അങ്ങനെയുള്ളവരെ കണ്ടെത്താനായി ഇതിനോടകം തന്നെ ഇറാൻ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇറാനിലും വിദേശത്തുമുള്ള പല ഉദ്യോഗസ്ഥരുടെയും ബാങ്ക് അക്കൗണ്ടുകളും അവർ നടത്തിയ യാത്രകളും അന്വേഷിച്ചതിന്റെ ഭാഗമായി പരിശോധിച്ചു വരികയാണ്. എന്നാൽ ഇതുവരെ ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ കൈമാറാൻ ഇറാന്റെ വിദേശ, പ്രതിരോധ, ആഭ്യന്തര മന്ത്രാലയങ്ങൾ തയ്യാറായിട്ടില്ല. ഏകദേശം 190 അംഗങ്ങളുള്ള സൈനിക വിഭാഗമാണ് IRGC. ഇറാൻ പരമോന്നത നേതാവ് അയ്തുള്ള അലി ഖമേനിയുടെ കീഴിലാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത്. സെപ്റ്റംബർ 17 ലബനനിലെ പലയിടങ്ങളിലായി ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. തൊട്ടടുത്ത ദിവസം വാക്കി ടോക്കികൾ ഉപയോഗിച്ചും ആക്രമണം ഉണ്ടായി. ഏകദേശം 39 പേരാണ് ഇസ്രയേൽ നടത്തിയ ആസൂത്രിത ആക്രമണത്തിൽ ലബനനിൽ കൊല്ലപ്പെട്ടത്. പിന്നാലെ ആശയവിനിമയ ഉപകരണങ്ങൾ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ളയും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും ഒരു തുറന്ന യുദ്ധത്തിന്റെ വക്കിലാണ്. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ മിസൈൽ വ്യോമാക്രമണങ്ങൾ നടത്തി വരികയാണ്. ലബനനിലെ തങ്ങളുടെ പൌരന്മാരോട് എത്രയും വേഗം ഒഴിയാൻ ഇസ്രയേൽ തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിലെ മറ്റൊരു രാജ്യം കൂടി ആക്രമണത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് സൂചന. Thank you.